മലയാളം ടെലിവിഷൻ പ്രേമികളെ കണ്ണീർ താഴ്ത്തിക്കൊണ്ട് ഏഷ്യാനെറ്റിന്റെ ജനകീയ പരമ്പരയായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരീസ് ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ഇന്ന് ദ മെഗാ ക്ലൈമാക്സ് എപ്പിസോഡിന്റെ ചുരുക്കരൂപമാണ് നമ്മളത്തെ എപ്പിസോഡിനകത്ത് പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സീരീസിനെ കുറിച്ച് നോക്കിയാണ് 2020 ആരംഭിച്ച ഈ സീരീസ് ഇതുവരെ തിയേറ്റർ റേറ്റിംഗ് നമ്പർ വണ്ണിൽ നിന്ന് പ്രേക്ഷകരുടെ ഇഷ്ട സീരീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്വന്തം കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ പോലെ സ്വാതന്ത്ര്യം സീരീസിനെ നെഞ്ചിലേറ്റിയവർക്ക് ഇത് ഒട്ടും വിശ്വസിക്കാനാകാത്തൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുക. എന്തൊക്കെയാണ് ചില നമ്മുടെ അപ്പുവിന്റെ അവിടെ കണ്ണന്റെയും പെരുമാറ്റത്തെയും മനംതൊന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലകൃഷ്ണൻ ദേവിയടുത്ത് സ്വാതന്ത്ര്യം വിട്ടത് ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടാണ്. അതിനുശേഷം അനിയന്മാരെല്ലാം നമ്മുടെ ബാലകൃഷ്ണൻ ദേവിയടുത്ത് അന്വേഷിച്ച് നടപ്പ് തുടങ്ങിയതാണ്. ഇപ്പോൾ ഇതാ വർഷങ്ങൾക്ക് ശേഷം ബാലനും ദേവിയും എവിടെയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശിവന്റെ സുഹൃത്ത്. ആ ഒരു വീട് ശിവനെ വിളിച്ചറിയിക്കുന്നു നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. അങ്ങനെ ശിവനും ഹരിയും കണ്ണനും കൂടെ ആ ഒരു തമിഴ്നാട്ടിലോട്ട് ഇവരെ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ സുഹൃത്ത് പറഞ്ഞ അമ്പലത്തിലേക്ക് പോയി അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും നമുക്ക് ബാലനെ ദേവിയെ ഇവർക്ക് കണ്ടെത്താനാകുന്നില്ല. അങ്ങനെ നിരാശരായിട്ട് അവർ പോകുന്ന വഴിക്കാണ് ഒരു ആക്സിഡന്റ് കാണുന്നത്. അങ്ങനെ ആ ആക്സിഡന്റ് കണ്ട് വിഷമം തോന്നി അവർ ആ ഒരു വണ്ടി നിർത്തുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ അവർക്ക് പരിചയമുള്ള ഒരു മുഖം, അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ദേവിയായിരുന്നു. ദേവി ഒരു വണ്ടി ഇടിച്ച് ഒരു ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഒരുപക്ഷെ ദേവിയുടെ മരണം വേണമെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ദേവിയേട്ടത്തെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ബാലേട്ടൻ, അതായത് ബാലേട്ടനെ ദേവിയേട്ടനെ കുഞ്ഞുമായിട്ട് ഹോസ്പിറ്റലിലോട്ട് വരുന്ന ഒരു ശുഭമായിട്ടുള്ള കാര്യം കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഇവരെല്ലാവരും ഒന്നിച്ച് തിരിച്ച് സ്വാതന്ത്ര്യത്തിലോട്ട് പോകുന്ന ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കിടന എപ്പിസോഡ് നമുക്ക് കാണാൻ സാധിക്കും പ്രതീക്ഷിക്കാം. പക്ഷേ മറിച്ചാണെങ്കിൽ നമ്മുടെ ദേവിയുടെ മരണമാണ് സംഭവിക്കുന്നതെങ്കിൽ പ്രേക്ഷകര് കണ്ണീർ കടലാകുന്നൊരു എപ്പിസോഡായിട്ട് ഇന്ന് മാറും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ കണ്ണനോടോ അല്ലെങ്കിൽ നമ്മുടെ അപ്പുവിനോ പ്രേക്ഷകർക്ക് ഒരിക്കലും ക്ഷമിക്കാനാവുകയില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അവസാനം സ്വാതന്ത്ര്യം അവസാനിക്കുമ്പോൾ സീരിയൽ തുടങ്ങിയതുപോലെ തന്നെ ഏട്ടനിയന്മാർ ഒന്നിച്ചാൽ മാത്രമേ പ്രേക്ഷകർക്ക് ഇഷ്ട പ്രിയങ്കരരായിട്ട് അവർ മാറത്തുള്ളൂ. എന്തൊക്കെയാണത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തൊക്കെയാണ് ഇന്ന് രാത്രി 7 മണിക്കാണ് ഈ ഒരു സീരിയലിന്റെ മെഗാ ക്ലൈമാക്സ് എപ്പിസോഡ് നടക്കാൻ പോകുന്നത്. അപ്പം മറക്കാതെ നിങ്ങൾ ഈ ഒരു സീരിയലിന്റെ ക്ലൈമാക്സ് എപ്പിസോഡ് കാണുക. ടൈം ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പം ഈ ക്ലൈമാക്സ് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഈ ഒരു എപ്പിസോഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക. അവിടെ തന്നെ ക്ലൈമാക്സ് എപ്പിസോഡ് കാണാൻ വേണ്ടി നിങ്ങൾ എത്രവരാണ് കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക. അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സീരീസ് അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.